നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത് ഫിറ്റ്നസ് ട്രെയിനർ, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഐഷ നിത. നമസ്കാരം ഐഷ, സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. ഒരുപാട് സന്തോഷമുണ്ട് ഐഷയെ കുറേ നാളത്തേക്കിന് ശേഷം കാണാൻ പറ്റി. എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ പോകുന്നു ഫിറ്റ്നസ് ട്രെയിനിങ് ഒക്കെ? ഇപ്പൊ ഫിറ്റ്നസ് ട്രെയിനിങ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 മാസമായിട്ട് റെസ്റ്റിലാണ്. ഇപ്പൊ വർക്കൗട്ടും കാര്യങ്ങളൊന്നുമില്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങണം. അപ്പൊ അതിന്റെ അടുത്ത് ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞു എന്നാണോ? അതെ, ഞാനൊരു നാഷണൽസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഐഷ, ഐഷയുടെ ഒരു ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഐഷ തന്നെ കഴിഞ്ഞ ദിവസം അത് പോസ്റ്റ് ചെയ്തിരുന്നു, അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കാണാം. ഇപ്പം ഐഷ എവിടെ എത്തി നിൽക്കുന്നു, നേരത്തെ ഐഷ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് സംസാരിക്കാം. ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ? വിസിബിളി അതിങ്ങനെ കാണുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് എങ്ങനെയാ തോന്നുന്നത്, ആ ഒരു മാറ്റത്തെ എങ്ങനെയാ കാണുന്ന ചേഞ്ചിനെ? ഞാൻ സത്യം പറഞ്ഞ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ മാറുന്നു. പക്ഷെ ഞാൻ ആദ്യം മുതലേ ഭയങ്കര സ്കെൽട്ട് ആയിരുന്നു. എല്ലാരും ഇങ്ങനെ തടിക്കുമ്പോഴായാലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മാത്രമൊന്നും ആവുന്നില്ല, ആവുന്നില്ല. പിന്നെ പെട്ടെന്ന് ട്രാൻസ്ഫോം ആയപ്പോ എനിക്ക് തന്നെ ഭയങ്കര വണ്ടർ, ഞാൻ ഇങ്ങനെ ആയല്ലോ. ഈ മെലിഞ്ഞിരിക്കുന്നവരെ ഒരുപാട് കളിയാക്കലും ഒക്കെ നമ്മൾ സ്കൂൾ കാലത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണല്ലോ, അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡ്രസ് ഇട്ടപ്പോ പറയും, നിനക്ക് എന്തിട്ടാലും ഒരു ഭംഗിയില്ല, നീ എന്തിട്ടിട്ട് എന്താ കാര്യം, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഭയങ്കര വിഷമം. അതേപോലെ നമ്മള് ഈ സ്കൂളിൽ ഡാൻസ് ഒക്കെ ഉണ്ടാവല്ലോ, അപ്പൊ കുറച്ചൊക്കെ ഒരു ബോഡി ഒക്കെ ഉള്ള ആൾക്കാരെയാണല്ലോ ഡാൻസിനെല്ലാം വെക്കുന്നത്. അതെ അതെ ഭയങ്കര സ്കൽട്ട് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും വെക്കത്തില്ല. അപ്പൊ അവര് പറയും, നീ വെച്ചിട്ട് കാര്യമില്ല, നിനക്ക് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ നീ പെട്ടെന്ന് അങ്ങ് ടയേർഡ് ആവും, നീ നിക്കണ്ട എന്നൊക്കെ പറയും. അപ്പൊ ഭയങ്കര വിഷമം. പക്ഷെ എനിക്ക് തോന്നുന്നു ജിമ്മിലേക്ക് പോയത്, ഫിറ്റ്നസിന് പോയത് ആ ബേസിലായിരുന്നില്ല അല്ലേ? അതൊരു എന്തോ ഒരു വാശിപ്പുറത്ത് പോയതല്ലേ? ആ കഥയൊന്ന് പറയൂ. അതെ, എന്റെ കാലിൽ, ഞാൻ അത്ലറ്റിക്സ് ആണ് ചെയ്യുന്നത് 13 വർഷമായിട്ട്. അപ്പൊ എന്റെ കാലിന്റെ തൈസ് മസിലിന് മസിൽ ട്രാക്ക് വന്നപ്പോഴാണ് ഞാൻ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയതാ ഡോക്ടർ പറഞ്ഞിട്ട്. അപ്പൊ അതിനു വേണ്ടി പോയിട്ടാണ് പിന്നെ ഇങ്ങനെ കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ബേസിൽ ഇറങ്ങി. ആദ്യം എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങാൻ. പിന്നെ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങി, ഫസ്റ്റ് തന്നെ മെഡൽ വന്നപ്പോ പിന്നെ അതിനോട് കുറച്ച് ക്രേസ് ആയി. അപ്പൊ ഞാൻ അത്ലറ്റിക്സ് ഒന്ന് കുറച്ച് മാറിയിട്ട് പിന്നെ ബോഡി ബിൽഡിംഗ് ചെയ്യാൻ തുടങ്ങി. ഐഷ, നമ്മളങ്ങനെ ഈ ഡോക്ടർ നിർദ്ദേശപ്രകാരം ജിമ്മിൽ പോകുമ്പോൾ സ്ട്രെങ്ത് ആവുക എന്നുള്ളതാണല്ലോ ഒരു ലക്ഷ്യം. അതിൽ നിന്ന് കോമ്പറ്റീഷനിലേക്ക് മാറിയത് അതാരായിരുന്നു? അതിനൊരു ഒരു 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 സ്പാർക്ക് തന്നതാരായിരുന്നു? നമുക്ക് ഇറങ്ങിയാലോ കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചതാരായിരുന്നു? ജിമ്മില് രണ്ട് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു, നമ്മളെ മെയിൻ ട്രെയിനർ അല്ലാത്ത താഴെ വർക്ക് ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ടും വലിയ തടിയും കാര്യങ്ങളൊന്നുമില്ല, ഫുഡൊന്നും കഴിക്കത്തില്ല, വർക്ക്ഔട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടിരിക്കും. അപ്പൊ എന്റെ മസിലെല്ലാം പീസാ, വോളിയം ഇല്ലെങ്കിലും പീസ് ആയിട്ടിരിക്കും. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് ഫിസിക്സ് ചെയ്തു നോക്കാം, ഇനി വോളിയം ഇല്ലെങ്കിലും ചെയ്തു നോക്കാം, മെഡലൊക്കെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നിട്ട് വേണം സ്റ്റേജിൽ കയറി എന്നെ കളിയാക്കാനെല്ലാം പറഞ്ഞു. പിന്നെ എല്ലാരും പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, അവിടുന്ന് എല്ലാരും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തപ്പോ ചെയ്തത്. ഐഷ, ഞാനിപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഐഷയോട് സംസാരിക്കുമ്പോൾ പേഴ്സണലി കുറച്ചിങ്ങനെ ഒരു അടുപ്പമുള്ള ആളാണ് ഐഷയും ഞാൻ. അപ്പോൾ ഐഷയോട് സംസാരിക്കുമ്പോൾ ഐഷ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ചേച്ചി എനിക്ക് നാണാവുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഈ ബോൾഡ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയും, അയ്യോ മോളെ ഇത്രയും മസിലും വെച്ചിങ്ങനെ നാണാണെന്ന് പറയല്ലേ, എനിക്ക് തന്നെ അത് കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൽ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ച് അതിനകത്ത് നമുക്ക് തോന്നുന്നുണ്ടോ? ബോൾഡ്നസ് വന്നിട്ടുണ്ടോ? ബോൾഡ്നെസ് ആവശ്യമുള്ളവർക്ക് വരില്ല. അതിപ്പോ എനിക്ക് ആരാളോട് സംസാരിക്കുന്ന നാണം വരും. ഇപ്പൊ ഒരാൾ 5 മിനിറ്റ് തന്നെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് നാണം വരും. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാ? എനിക്കതൊന്നും മാറുന്നില്ല. ഞാൻ വിചാരിച്ച് മാറുമായിരിക്കും, പക്ഷെ ഇവൻ തോന്നെ ഉമ്മച്ചി എന്നെ നോക്കി 5 മിനിറ്റ് ചിരിച്ചെനിക്ക് അപ്പൊ നാണം വരും. അപ്പൊ
നിങ്ങൾ മാറുന്നില്ല. ഈ എന്നിട്ട് അതിനുശേഷം നമ്മുടെ ആദ്യം പറഞ്ഞല്ലോ അത്ലറ്റ് ആണ്, പിന്നെ ഈ ഇഞ്ചുറി ഉണ്ടായി, അതിനുശേഷം ഡോക്ടർ നിർദ്ദേശിച്ചു. അപ്പോൾ ഈ പിന്നെ അത്ലറ്റിക്സിലേക്ക് പോയില്ല. പോയില്ല എന്നല്ല, ഞാൻ മറ്റ് യൂണിവേഴ്സിറ്റി മീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ഡിസ്റ്റൻസിന്റെ യൂണിവേഴ്സിറ്റി എല്ലാം. പിന്നെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, നമ്മൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മസിൽ ലീനാവും, നമുക്ക് ആ ബൾക്കിൽ നിർത്താൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബോഡി ബിൽഡിംഗ് മാത്രമായിട്ടാണ് ചെയ്തു. ഓക്കെ. ഈ ഗൗണിൽ മസിലുള്ള മസ്കുലാർ ബോഡി ഇൻ ഗൗൺ, അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഒരു ബ്ലാക്ക് ഗൗണിൽ കാണുന്നുണ്ട്. ഒപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഈ എന്ത് തരം വസ്ത്രം ധരിക്കാനാണ് ഇഷ്ടം? നേരത്തെ പറഞ്ഞല്ലോ ആളുകൾ കളിയാക്കുമായിരുന്നു എപ്പോഴും, നിനക്കൊന്നും ചേരില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഇടുന്നുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ചുരിദാർ. ചുരിദാറാ? ആഹാ. പക്ഷെ എനിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ട, ആണോ, പക്ഷെ നമുക്ക് ചുരിദാർ ഇട്ടാൽ നമ്മുടെ മസിൽസ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? എനിക്ക് നമ്മളൊരു ഷോക്ക് പോയാൽ മാത്രം മസിൽ കാണാം. നമ്മൾ ഒരാള് കാണുമ്പോ നമ്മളൊരു ബോഡി ബിൽഡർ ആണെന്ന് തോന്നാതെ നമ്മളിങ്ങനെ ഷോ ചെയ്യുമ്പോൾ മാത്രം തോന്നൂല, അതാ എനിക്ക് ഇഷ്ടം. ആണോ? പക്ഷെ ഇപ്പൊ ഒത്തിരി എനിക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് മസ്കുലർ ആയില്ലേ, ശരിക്കും ബോഡി മസ്കുലർ ആയില്ലേ, അത് ഇഷ്ടമല്ല എന്നാണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ കാണിക്കും, നമ്മൾ ഇങ്ങനെ ആണെന്ന് കാണിക്കുമ്പോൾ മാത്രം കാണുന്നില്ല, ഓക്കെ വണ്ടറടിക്കുന്ന പോലത്തെ ഓക്കെ അങ്ങനെ. ശരി ശരി. ആ അതുവരെ നല്ല നോർമൽ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇത് കാണുമ്പോൾ അവരെ വണ്ടർ ആക്കണം അല്ലേ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഈ സ്റ്റേജസിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സ്റ്റേജില് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കോട്ടയം പാലയിൽ ഒരു ഇനാഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ ഞാൻ നോർമലി ഒരു ഹുഡീസും ഒരു ജീൻസും ഇട്ടിട്ടാ പോയി. അപ്പൊ ഓക്കെ. അവര് ഇങ്ങനെ കണ്ടപ്പോ അവർക്ക് ഇങ്ങനെ എന്താ ഈ കൊച്ചിനെ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ഈ ഭയങ്കര മെലിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്, കണ്ട ആ ഫോട്ടോയില് പോലും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം നമുക്ക് മോഡേൺ ഡ്രസ്സ് തരത്തില്ല അവര് ഇടണമെങ്കിൽ. അപ്പൊ അവര് പറഞ്ഞു കാണുമ്പോ ഒന്നും തോന്നത്തില്ല, പക്ഷെ നീ മസിലെല്ലാം കാണിക്കുമ്പോ ഉള്ള എല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ഇഷ്ടം എന്താണ്, എന്ത് കാണിക്കാനാണ് ഇഷ്ടം, പോസ് ഏതാണ് ഇഷ്ടം? ബാക്ക് ഡബിൾ ബൈസെപ്സ് ഓ, പിന്നെ ആപ്സ്. ആപ്സും ഇഷ്ടമാണ്. ആപ്സിന് ഒത്തിരി വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പാട്ട് ഏതാണ്? ആപ്സ് ആക്ച്വലി എനിക്ക് ഓടി ഓടി വന്നത്, അതുകൊണ്ട് എനിക്ക് ഓവർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് ബൾക്ക് ഫുഡ് കഴിച്ചാലും ആപ്സ് ഇങ്ങനെ നമ്മൾ കട്ടിംഗ് ടൈമിൽ ആപ്സ് കറക്റ്റ് വരും, ബൾക്ക് ആയാൽ പോലും ഫാറ്റ് കയറിയാൽ പോലും എന്റെ ആപ്സിന്റെ ലൈൻ അവിടെ കിടക്കും, അതുകൊണ്ട് എനിക്ക് അതിന് ഓവർ വർക്ക്ഔട്ട് ചെയ്യണം വരല്ല. പക്ഷെ എനിക്ക് ബാക്ക് ഡബിൾ ബൈസെപ്സിന് വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടം, പക്ഷെ പെട്ടെന്ന് കണ്ണാടി നോക്കുമ്പോ ആപ്സ് പോയി കഴിയുമ്പോ എനിക്കൊരു വിഷമായി, പോയല്ലോ തിന്നണ്ടായിരുന്നല്ലേ എന്നൊക്കെ തോന്നും. ഡെയിലി ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കാറുണ്ടോ നമ്മുടെ ശരീരം എപ്പോഴും? നിങ്ങൾ ബോഡി ബിൽഡേഴ്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ഡെയിലി നിന്ന് നോക്കി എവിടൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് സ്വന്തമായിട്ട് നോക്കാറുണ്ടോ? ജിമ്മിൽ പോകുമ്പോഴല്ലാതെയാ ഞാൻ ചോദിക്കുന്നത്. ജിമ്മിൽ പോയിട്ട് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി, നമ്മൾ എവിടെ മിറർ കണ്ടാൽ എന്തിനു പോസ് ചെയ്തോണ്ട് നടന്നോണ്ടിരിക്കും, ആണോ? നമ്മളവിടെ ബിൽഡിങ്ങിന്റെ ഗ്ലാസ് എല്ലാം നടക്കുമ്പോ കാണത്തില്ല, അപ്പൊ അവിടെ ചുമ്മാ പോസ് പോസ് ചെയ്തോണ്ട് ചെയ്യാറുണ്ട്. പോവാം. അപ്പുറത്തുള്ളവർ കാണുന്നോ നമ്മൾ നോക്കില്ല, നമ്മള് വെറുതെ ഏത് പോസ് പോസാ എല്ലാം ഫസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്? ഒന്ന് കാണിച്ചേ, ജസ്റ്റ് ഒന്ന് കാണിച്ചേ. യെസ് ബൈസെപ്സ്. കണ്ടോ, ഇപ്പോഴീ ഫുൾ സ്ലീവ് ഷർട്ട് ഒക്കെ ഇട്ട് വന്ന് കാണിച്ച ആൾക്കാർക്ക് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ സൈഡിൽ കാണിക്കുന്നുണ്ട് ആയിഷയുടെ ഇത്. അപ്പൊ നമ്മൾക്ക് ഇനി അറിയേണ്ടത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ബോഡിയാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ് താങ്കൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഈ ഡെയിലി ഉള്ള ഇപ്പൊ വിശ്രമത്തിലാണെന്ന് പറഞ്ഞു, എങ്കിൽ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് ആയിഷയുടെ? ഇപ്പത്തെ റുട്ടീൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് ഉണ്ട് ഇപ്പോ, അതുകൊണ്ട് രാവിലെ എണീക്കും, ഫുഡ് കഴിക്കത്തില്ല, രാവിലെ എണീക്കും, ക്ലാസ്സിൽ പോവും, അവിടുന്ന് വല്ല ചോക്ലേറ്റ് വാങ്ങി കഴിക്കും, തിരിച്ചു വരും, വീട്ടിൽ കിടന്നോളും. ഇതന്നെയാണ് ഇപ്പൊ എന്റെ ഡെയിലി റുട്ടീൻ. അയ്യോ, അതപ്പോ മോശമല്ലേ, അത് ശരിക്കും അങ്ങനെ കഴിക്കാൻ പാടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് മാതൃകയാക്കാനുള്ള ആളുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ആവണം ഒരു നല്ല ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇപ്പൊ ക്ലാസ്സിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ ഡിഗ്രി തേർഡ് ഇയർ. ഡിഗ്രി തേർഡ് ഇയർ ആണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ ആരാധകരൊക്കെ ഉണ്ടോ കോളേജിൽ? കോളേജ് ഏതാണ്, കോളേജിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. കോളേജ് ഫറൂഖ് കോളേജ്, അവിടെ ആരാധകരുണ്ടോ വെച്ചാൽ എന്റെ ക്ലാസ് തോർക്ക് എന്നെ തീരെ വിലയില്ല, കണ്ട് കണ്ടെന്നെ മടുത്തു. ഇത് എപ്പോഴും പിന്നെ കാണിക്കാറുണ്ടോ, മസിലൊക്കെ കാണിക്കാറുണ്ടോ? ഇല്ല, അവര് ഞാന് കോമ്പറ്റീഷൻ ചെയ്യുന്ന മുന്നേ നിങ്ങൾ കമ്പനി ആയതുകൊണ്ട് അവര്
എന്നെ ഒരു ബോഡി ബിൽഡർ എന്നുള്ള രീതിയിൽ കാണുന്നില്ല, ജസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണുള്ളൂ. അപ്പൊ എവിടെയും പുറത്തെല്ലാം പോകുമ്പോ ഇങ്ങനെ അറിയുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, പിന്നെ ജൂനിയേഴ്സിന് ചിലവരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോ ഇവര് പറയും, അവളെ ഫോളോ ചെയ്യുന്ന വെറുതെയാ, ഇങ്ങനെ തളർത്തി വിടത്തില്ല. നല്ല കൂട്ടുകാരല്ലേ. ഓക്കെ, എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെ, ഒരുപാട് കൂട്ടുകാരുണ്ടോ? എന്റെ കോളേജിൽ എനിക്ക് എല്ലാവരും ഫ്രണ്ട്സാണ്, ഞാൻ അങ്ങനെ ക്ലോസ് ആയിട്ടൊന്നും ആരും വയ്ക്കത്തില്ല. പക്ഷെ എനിക്ക് ക്ലോസ് ആയിട്ട് ആകെ 4-5 പേരുള്ളൂ, അത് എന്റെ ഹോസ്റ്റലിലുള്ള പിള്ളേർ മാത്രം. ഹോസ്റ്റലില്. ഈ ഹോസ്റ്റലിൽ ഇതിപ്പോ പോകുമ്പോൾ രണ്ടു നിങ്ങൾക്ക് പേര്, ഫുഡൊക്കെ ശരിയാറുണ്ടോ ആയിഷ? ഞങ്ങൾ തന്നെത്താനെ കുക്ക് ചെയ്യും. ഞങ്ങൾക്ക് ഡയറ്റ് ഫുഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചിക്കന് സലാഡ് വൈറ്റ് റൈസ് മാത്രമേ ഉള്ളൂ, അത് ഡിവൈഡ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മള് കുക്ക് ചെയ്ത് വെക്കും. ഞങ്ങളെ റൂമില് 4 പേരാണുള്ളത്, 3 പേര് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നതാണ്, പിന്നെ ഒരാള് HR ആണ്. ദുബായിലൊരു കമ്പനിയിലെ HR ആണ്. ഇപ്പോ ഒരു കഴിഞ്ഞ മാസം 23-ാം തീയതി ഒരു 3 പേര് ആക്സിഡന്റ് ആയി കിടപ്പില്ല. അപ്പോ ഈ നേരത്തെ പറഞ്ഞു പോയത് ഭക്ഷണത്തിന്റെ കാര്യമായിരുന്നു. ഭക്ഷണം, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കാറ്? ഈ സാധാരണ നമ്മൾ എപ്പോഴും എല്ലാവരോടും സംസാരിക്കുമ്പോൾ എഗ് വൈറ്റ് ഒക്കെ എത്ര കഴിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതിൻ്റെ ഒരു അളവൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാ കഴിക്കാറ്? എനിക്ക് സത്യം പറഞ്ഞ എഗ് വൈറ്റ് ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു ബേസിൽ ഞാൻ എന്ത് ചെയ്യും, എഗ് വൈറ്റിലോട്ട് ചിക്കൻ ആഡ് ചെയ്യും. നമുക്ക് ചിക്കൻ ആയാലും എഗ് വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും സെയിം പ്രോട്ടീൻ തന്നെ. പിന്നെ നമ്മൾ ചിക്കൻ കഴിക്കുവാണെങ്കിൽ ബ്രസ്റ്റ് പീസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം ചെസ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവും. അപ്പൊ ഞങ്ങളൊരു റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീച്ച് ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഓട്സ് അതുപോലെ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അത് പിന്നെ പ്രൊമോഗേറ്റ്, പിന്നെ കുറച്ച് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കിയെല്ലാം കിട്ടത്തില്ല, മറ്റേ നമ്മളെ ആപ്പിൾ ഓറഞ്ച് എല്ലാം ഡ്രൈ ആയിട്ട് മനസ്സിലായി. കിട്ടത്തില്ല, ഓക്കെ. അതെല്ലാം കട്ട് ചെയ്ത് ഇട്ടിട്ട് ഞങ്ങൾ രാവിലെ ഓട്സ് കഴിക്കും. കുറച്ച് ഒരു ഹാഫ് സ്കൂപ്പ് പ്രോട്ടീൻ ആഡ് ചെയ്തിട്ട് ഓട്സ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പ്രോട്ടീൻ കഴിച്ചിട്ട് പിന്നെ വന്ന് കുക്ക് ചെയ്യും. വൈറ്റ് റൈസും പുഴുങ്ങിയ ചിക്കനും സലാഡും ആണ് കഴിക്കുന്നത്. അപ്പൊ ഒരു 1-2 മണിക്കുള്ളിൽ ഗ്യാപ്പിൽ കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ട് കഴിക്കുന്നത്. വൈകിട്ട് കഴിക്കുന്ന ഒരു നമ്മൾ വൈകിട്ട് വർക്കൗട്ടിന് മുന്നേ ഞങ്ങള് മറ്റേ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് 2 എഗ് വൈറ്റ് പിന്നെ ഒരു വലിയ പഴം കഴിച്ചിട്ട് പോകും. പിന്നെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പ്രോട്ടീൻ, 2 നേരം പ്രോട്ടീൻ കൊടുക്കും. പിന്നെ ഇതേപോലെ കൂടുതൽ ഓയിലി ഫുഡ് ആയാലും ഫാറ്റ് ഫുഡ് ആയാലും ഒന്നുമില്ല, ചിക്കന് സലാഡ് വൈറ്റ് റൈസ് പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 8 ടൈംസ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഓക്കെ. അതിന്റെ ഇടയിൽ പ്രോട്ടീനും വൈറ്റമിൻസ് ടാബ്ലറ്റും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിന് മാത്രമായിട്ട് പ്രൊജക്ട് ചെയ്യും, നമ്മളെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാവത്തില്ല, അതിന് സ്കിന്ന് വലിച്ചാ കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഓയിൽ ഷുഗർ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് ആയിട്ട് തന്നെ കൈ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ സ്കിൻ ഫാറ്റ് ഇല്ലാണ്ടാണ് ഡയറ്റ് എടുക്കുന്നത്. അതിനുശേഷം വർക്കൗട്ട് എത്ര സമയമാണ് രാവിലെ ഒക്കെ? ഞങ്ങൾ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 മിനിറ്റ് കളിക്കും, 10 മിനിറ്റ് സംസാരിക്കും. ഞങ്ങളെ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാ നിക്കത്തുള്ളു, സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാ. ഇപ്പൊ സാറിങ്ങനെ അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടാക്കത്തില്ല, നമ്മളെ മൈൻഡ് ഫ്രീ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തോളൂ. അപ്പൊ ഒരു റെപ്പറ്റീഷൻ ഒക്കെ തന്നു കഴിഞ്ഞാൽ തന്നെ സാറും ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ 6 പേരുണ്ടെങ്കിൽ 2 പേര് 2 പേര് വെച്ചിട്ടായിരിക്കും പാർട്ട്നേഴ്സ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സാർ എന്ത് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ടൈം റെസ്റ്റ് എടുക്കാൻ കിട്ടുന്നുണ്ട്, ഞങ്ങൾ ഇനീസായിട്ടങ്ങ്. അത് പ്രോത്സാഹിപ്പിക്കുമല്ലോ സാറിന്റെ തമാശകളെ, ആണല്ലേ? ഓക്കെ. എന്നിട്ട് ഈ പക്ഷേ ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? ഇപ്പൊ പറഞ്ഞത് ഡയറ്റ് ആണല്ലോ പറഞ്ഞത്, അല്ലാത്തപ്പോ സമയത്ത് ഇപ്പൊ ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ കഴിക്കുന്നത്? കുനാഫ, കുനാഫയാണോ? എനിക്ക് അപ്പൊ കുനാഫ മധുരം, ഭയങ്കര ഇഷ്ടം. മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആളാ. ചോക്ലേറ്റ്സും അല്ലേ? ചോക്ലേറ്റ്സ്, ന്യൂട്ടല, കുനാഫ, കിൻഡർ ജോയ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. കിൻഡർ ജോയ് ഒക്കെയോ? ശരി ശരി. അപ്പൊ ഇതൊക്കെ ഈ വീട്ടില് അമ്മയും അച്ഛനൊക്കെ, നമ്മളെ ഫാമിലി ഇങ്ങനത്തെ ഒരു രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഫാമിലി സപ്പോർട്ട് നമുക്ക് വേണമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു ഫിറ്റ്നസ്സിലേക്ക് തിരിഞ്ഞപ്പോ ഒക്കെയുള്ള അച്ഛൻ്റെ അമ്മയുടെ ഒക്കെയുള്ള ഇതെങ്ങനെയായിരുന്നു റെസ്പോൺസ്? ആരൊക്കെയാ ഉള്ളത് വീട്ടില്? എനിക്ക് ആക്ച്വലി പപ്പ ഇല്ല, പപ്പ ഡിവോഴ്സ് ആയിട്ട് വേറെ കല്യാണം കഴിച്ചു. പിന്നെ അമ്മയും വല്യമ്മയും വല്യപ്പയും പിന്നെ ഒരു അനിയനും ഉള്ളത്. അപ്പൊ ഇവർക്ക് ഞാനിങ്ങനെ പോകുന്ന ജിമ്മിലെല്ലാം പോകുന്ന ഇവര് ആദ്യം കുഴപ്പമില്ല, കോമ്പറ്റീഷൻ ഇറങ്ങിയപ്പോ എന്നോട് ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമില്ല, നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു പിന്നെ റീസൺ, എന്തായിരുന്നു പറഞ്ഞത് അവര്? അത് ക്ലാസ്സിൽ പോവാത്തോണ്ട്, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം അല്ലേ? ക്ലാസ്സിൽ പഠിക്കണം. പോവാത്തോണ്ട് പഠിക്കാതെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ,
ഞാൻ പിന്നെ കോമ്പറ്റീഷൻ ആയി കഴിഞ്ഞാൽ കോളേജിൽ കാണുമല്ലോ 3-4 മാസത്തിന്. അപ്പൊ ടീച്ചർ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ ടീച്ചർ ബ്ലോക്ക് ചെയ്തു. അത് കൊള്ളാം, നല്ല നല്ല കാര്യം. എന്നിട്ടോ? പിന്നെ അമ്മ അല്ല, പിന്നെ അപ്പോൾ അപ്പൊ പറഞ്ഞു ടീച്ചറിന്റെ ഞാൻ അടുത്ത് കയറി എന്തായാലും പോയി. പോകും എന്ന് അവരോട് പറഞ്ഞു അല്ലേ, ഞാൻ പോകാൻ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം നീ പിന്നെ പറഞ്ഞ പോലെ ചേഞ്ച് കണ്ടു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഉന്മേഷമായി കാണും അല്ലേ. അവര് എന്നാലും പറയും, മോളെ ഇങ്ങനെ പച്ചക്കറി ജീവിച്ച ആടിനെ പോലെ തിന്ന് ജീവിക്കണം, അമ്മ ചോറ് തരാ ചായ തരാന്നെല്ലാം പറയും, ഇവര് നിക്കണ്ടെന്നൊക്കെ പറയും. ഫുഡിന്റെ കാര്യം ആയതുകൊണ്ട് അവർക്ക് കുറച്ച് വിഷമമാ. ഓ ശരിയാ. അപ്പൊ അവര് പറയും, മോളെ വെറുതെ ഇങ്ങനെ പുഴുങ്ങിയതെല്ലാം തിന്നണ്ട, മമ്മി ചോറ് തരാന്നെല്ലാം പറയും. എനിക്ക് തിന്നണമെന്നുണ്ടാവും, പക്ഷെ നമ്മളെ ആവശ്യം ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരുമായിരുന്നു സപ്പോർട്ട്. അമ്മ. എനിക്ക് ആക്ച്വലി ബിരിയാണി തീരെ ഇഷ്ടമല്ല, പക്ഷെ ഇപ്പൊ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമായി. കാരണം വേറെ ഒന്നും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല. ഇപ്പൊ ബിരിയാണിയാണ് ഇഷ്ടം, അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണോ? ഉമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, എങ്ങനെ ചോദിച്ചാ, ഉമ്മ കേക്ക് ഉണ്ടാക്കും, കേക്ക് ആണ് എനിക്ക് ഇഷ്ടം. അനിയനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അനിയൻ എന്ത് ചെയ്യുന്നു? അനിയനും ചേച്ചിയും തമ്മിലുള്ള ഒരു ഇതൊക്കെ എങ്ങനെയാണ്? എല്ലാം നന്നായി സംസാരിക്കുന്നവരാണോ? നിങ്ങൾ ആൾക്കാരെ മുന്നിൽ ചക്കര അടയാണ്, അല്ലാത്തപ്പം കീരുമാമ്പ്. ആണോ, വഴക്കുണ്ടോ? ഫുൾ ടൈം വഴക്കാണ്. അപ്പൊ ഈ ജിമ്മിൽ പോകുന്ന ഐഷുനോട് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് അനിയൻ? അവന്റെ ക്ലാസ്സിലല്ലേ ഒരുപാട് പിള്ളേര് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ അവൻ ഫുള്ള് ഹൈപ്പിട്ടൊക്കെ നടക്കും. ആഹാ, പക്ഷെ എന്റെ അടുത്ത് എനിക്ക് ഒരു റെസ്പെക്ട് പോലും അവൻ തരത്തില്ല. തരത്തില്ല. ആഹാ, അവന് ഞാൻ 6 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഞാൻ താത്താവൊന്നും വിളിക്കില്ല, ഭയങ്കര പേരെടുത്തല്ലേ വിളിക്കുന്നത്. പക്ഷെ അവ കൂട്ടുകാരോട് പോയി പറയുമല്ലേ, ഗമ്മ പറയും. ആ, അത് പോരാ ആ നമുക്ക്. ഭയങ്കര ആൾക്ക് ജിമ്മിൽ പോണ ആള് ഭയങ്കര സ്കൾട്ടാ. ഭയങ്കര സ്കൾട്ടാ എന്ന് പറയുമ്പോ പെൻസിലിന്റെ ഒക്കെ അത്ര വലിപ്പൊന്നും, പക്ഷെ ഭയങ്കര ഹൈറ്റ് ആള്. ആഹാ, പക്ഷെ ആൾക്ക് ജിമ്മിൽ പോണന്നുണ്ട്. പക്ഷെ അവന് ചെറുപ്പം മുതലേ അസുഖമായിരുന്നു, ബ്ലഡിന് കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓ അപ്പൊ ശരി. ഉമ്മക്ക് പേടി അവനെ വിടാൻ വേണ്ടി. ആഹാ, ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം അനിയനും ജിമ്മിൽ പോണെന്ന് പറയുന്നുണ്ടല്ലേ. എല്ലതും പറയും, പോവൊന്നും. പോ, ശരി. അപ്പൊ ആ ചേച്ചി അത് പുറത്തു വന്നാണ്. എന്തായാലും ആയിഷ, നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് ഇനി ആയിഷയുടെ സ്വപ്നം എന്താണ്, എങ്ങോട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള നമുക്ക് അതിന് ശേഷം സംസാരിക്കാം, ഒരു ചെറിയ ഇടവേള. ലേഡീസ് മാൻ തുടരുകയാണ്. നമുക്കിപ്പോൾ ഉള്ളത് ഫിറ്റ്നസ് ട്രെയിനർ ഐഷ നിതയാണ്. ഐഷ, വീണ്ടും നമ്മൾ തുടരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഷയുടെ ഒരു ആഗ്രഹം എന്താണ്, ഏറ്റവും എയിം എന്ന് പറയുന്നത്, ജീവിതത്തിലെ എയിം എന്ന് പറയുന്നത് എന്താണ്, അതിലേക്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണോ? എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിലിറ്ററി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ എനിക്ക് മിലിറ്ററി ആയിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ അതിന് കുറെ റിക്രൂട്ട്മെന്റ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ മെഡിക്കൽ എല്ലാം പാസ്സായി കഴിഞ്ഞു, പിന്നെ എക്സാം ഉണ്ടായിരുന്നു. എക്സാം അറ്റൻഡ് ചെയ്യാൻ ടൈമിലാണ് എന്റെ കൈ ഒടിഞ്ഞത്. കൈ ഒടിഞ്ഞതിന്റെ ശേഷം പിന്നെ റീമെഡിക്കൽ ചെയ്യേണ്ടി വരും, കാരണം എന്റെ കയ്യിൽ സ്റ്റീൽ ഇട്ടേക്കുവാ. ഓ, അപ്പൊ അതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല മിലിറ്ററി. അതുകൊണ്ട് നീ ഒരു വഴിയില്ല കയറാൻ വേണ്ടി. ഓ, അപ്പൊ അങ്ങനെ പക്ഷെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അത് ഇഷ്ടം, ഇപ്പോഴും അതാണ് ഇഷ്ടം, പക്ഷെ ഇങ്ങനെ ഒരു ഒരു തടസ്സമുണ്ട് അല്ലേ. ഓക്കെ. എന്റെ കയ്യിലെ സർജറിന്റെ പാടായാലും ഇത്രയും വലുപ്പം വരുന്നുണ്ട്. ഓ ശരി. അപ്പോ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പൊ അവര് പറഞ്ഞു മെഡിക്കലിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ അതായിരുന്നു ആഗ്രഹം, അതവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പം ഇപ്പം എന്താണ് ഒരു 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 മനസ്സിൽ തോന്നുന്നത്, എന്താകണം ഇതൊരു കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ, ഈ ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ളത് കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനൊന്നും ആഗ്രഹമില്ല. എനിക്ക് ഇങ്ങനെ എന്റെ ബോഡി കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കണം, യാതൊരു ഡാമേജും കാര്യങ്ങളും വരാണ്ട് കാണുമ്പോ ഹൈവാ എന്നുള്ള ലുക്കിൽ ഇരുന്നാ മതി. എനിക്കിങ്ങനെ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് പോകാനും താല്പര്യമില്ല. എനിക്ക് എങ്ങനെങ്കിലും പഠിച്ച് പാസ്സായ ഒരു ജോലി വാങ്ങി ഇപ്പൊ എന്റെ വീട്ടില് വയ്യാതെ കിടക്കുന്നതിന് വല്യപ്പുണ്ട്. 6 മാസമായി ആക്സിഡന്റ് ആയിട്ട്. പിന്നെ ഉമ്മനെയും അവരെല്ലാരും ഒന്ന് നോക്കാൻ വേണ്ടി ഒരു സെറ്റിൽ ആവണമെന്നുണ്ട്. എന്ത് ജോലിയാണെന്ന്? അങ്ങനെ വലിയ തീരുമാനങ്ങളൊന്നുമില്ല, നല്ലൊരു ജോലി, ഞാൻ BBA പഠിച്ച് ഇനി അടുത്ത MBA എടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തു. അങ്ങനെ മുന്നോട്ട് പോവാണ് അല്ലേ. അപ്പം ഫാമിലിയെ നോക്കണം എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മെയിൻ എയിം, അങ്ങനെ മുന്നോട്ട് പോവാണ് അല്ലെ. കോളേജിലേക്ക് നമുക്ക് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ, അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ടിപ്സാണ് ഐഷുവിന് ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ളത്, അതായത് ഒരു ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്
എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന്, സാധാരണ ഇപ്പൊ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും എല്ലാ പ്രായക്കാരും ഉണ്ടാവുമല്ലോ, അവർക്ക് അവരോട് പറയാനുള്ളത് എന്താണ്? എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഓയിലി ഫുഡ് ആയാലും സ്വീറ്റ് ഐറ്റംസ് ആയാലും നമ്മൾ കണ്ണി കണ്ട വലിച്ചു വാരി തിന്നുന്ന ഫുഡ് തിന്നണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമുക്ക് തിന്നാം, വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഒരു ടൈം ഒക്കെ കഴിക്കുന്നോണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ ഡെയിലി ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് ഓയിൽ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിഡ്നി ആയാലും ലിവർ ആയാലും എല്ലാവരും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യും. ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമുക്ക് കുറെ ഇൻട്രസ്റ്റ് ഉണ്ടാവും പോകാൻ വേണ്ടിയിട്ട്. കഥ പറയാനായാലും വർക്ക്ഔട്ട് ചെയ്യാനായാലും ആ മൈൻഡിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഡയറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. നമുക്ക് കഴിക്കാം, നമ്മളെ ബോഡി ഒന്ന് ഷേപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫുഡും കഴിക്കാം. കാരണം നമ്മളെ കൺട്രോളിൽ ബോഡി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നമ്മൾ ബോഡി നമ്മളെ കയ്യിൽ കൺട്രോൾ ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ ഈ ജിമ്മിൽ പോകുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അടുത്ത ചോദ്യം ഇതായിരിക്കും, മടി നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും, കുറച്ച് നാൾ പോയി കഴിയുമ്പോഴത്തേക്കിനും പിന്നെ പോകാനൊരു മടിയായിരിക്കും. അങ്ങനെയുള്ളവരോട് ഈ മടി ഒന്ന് ഓവർകം ചെയ്ത് കിട്ടാൻ, ആ ഒരു അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നോ ആയിഷയ്ക്ക്? അതുകൊണ്ടാണ് ഞാൻ 4 മാസത്തേക്ക് ജിമ്മിൽ പോകാറ്. ആ ഞാൻ പറഞ്ഞോളൂ. ഏകദേശം 6-7 മാസം കണ്ടിന്യൂ ഡയറ്റ് എടുത്ത് കോമ്പറ്റീഷൻ ആയപ്പോൾ എനിക്ക് ഡിസ്ട്രിക്ട് കേരള നാഷണൽസ് എല്ലാം ആയതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ഡയറ്റ് എടുത്ത്. അപ്പൊ ഇങ്ങനെ ഫുള്ള് എല്ലാ ഫ്രണ്ട്സിന്റെ കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞ് അവരെ മുന്നിലിരുന്ന് ബിരിയാണി എല്ലാം കഴിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ നാഷണൽസ് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് പിന്നെ അടുത്ത കോമ്പറ്റീഷൻ ചെയ്യണം. പക്ഷെ അടുത്ത കോമ്പറ്റീഷൻ വരുന്നത് ജൂലൈയിലാണ്, പിന്നെ വരുന്നത് നവംബറിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഗ്യാപ്പ് എടുത്തിട്ട് നവംബറിൽ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ പിന്നെ അതിന്റെ ശേഷം ഞാൻ മധുരെല്ലാം തിന്ന് തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര മടിയായി ജിമ്മിൽ പോവാൻ. അയ്യോ ഇനി തിന്നാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പോണ്ടല്ലോ ഇങ്ങനെ. പക്ഷെ ഇനി എന്തായാലും 2 ആഴ്ചൻ്റെ ഉള്ളിൽ ക്ലാസ് ഇപ്പൊ മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യും, പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ അതിനു മുന്നേ ജിമ്മിൽ പോകണം എന്നുണ്ട്, പോവും. ജിമ്മ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ മൈൻഡ് റിലാക്സ് ആവണം അവിടെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ റിലാക്സേഷന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകണം എന്നാണ് പറയുന്നത്. നമുക്ക് കോളേജിലേക്കൊക്കെ ഒന്ന് വരുമ്പോൾ, ഈ കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നല്ല പ്രപ്പോസൽ, കാര്യം. അതെ അങ്ങനെയല്ലേ, ഈ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? യങ് ഏജ് അല്ലേ? പ്രപ്പോസൽസ് എനിക്ക് ആദ്യമെല്ലാം വരുമായിരുന്നു, ഇപ്പൊ ഒന്നും വരത്തില്ല. ആദ്യം ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാരും ഞാൻ ഒന്നും അല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നില്ല. മീൻസ് ഒരു കോമ്പറ്റീഷനും കാര്യം ഒരാൾ അറിയാത്ത ടൈമില് എനിക്ക് പ്രപ്പോസൽ എല്ലാം വരുമായിരുന്നു. ഇപ്പൊ മാസത്തിലെല്ലാം വരുന്നോണ്ട് അവന്മാര് പറയുന്ന കാണുമ്പോഴേ എനിക്ക് പേടിയാവും. ആണോ? ഇങ്ങനെല്ലാം അതിനുശേഷം ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല? അപ്പൊ ഈ മസ്കുലർ ബോഡി ആയതിനു ശേഷം ഇല്ല. അതിന്റെ ശേഷം എന്റെ അടുത്ത് എല്ലാരും പറയടി നിന്നെ പോലെ ആവണോടി, എനിക്ക് നിന്റെ മസില് വേണോടി, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് എന്റെ അടുത്ത് ഐ ലവ് യു എന്നാരും പറഞ്ഞിട്ട് ആണോ? ആൺകുട്ടികളാണോ കൂടുതലും ഫ്രണ്ട്സ് ആയിട്ടുള്ളത്? അല്ല. ഞാൻ പറഞ്ഞു എനിക്ക് കോളേജിൽ എല്ലാരും എനിക്ക് ഒരേപോലെ, എനിക്ക് അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമില്ല. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ഒന്ന് രേഷ്മ, അവള് പത്തനംതിട്ട ഉള്ളതാ. പിന്നെ അവള് ബോഡി ബിൽഡർ ആണ് കേട്ടോ, അവൾക്ക് 4 വയസ്സുള്ള ഒരു മോനുണ്ട്. പിന്നെ ബിഷ, പിന്നെ ഷബു, പിന്നെ അഫ്നു, സെയ്നു, അർഷു, ഇങ്ങനെ 6 പേര്. ഈ 6 പേര് മാത്രമേ എന്റെ ഒരു ക്ലോസ് ആയിട്ടുള്ളൂ, ബാക്കി എനിക്ക് ആരും. നമ്മൾ ഈ സാധാരണ നോർമലി പെൺകുട്ടികളുടെ അടുത്തൊക്കെ ഈ കല്യാണ പ്രായമൊക്കെ എത്തുമ്പോഴേക്ക് ചോദിക്കുമല്ലേ, എങ്ങനത്തെ ആൾ തന്നെയാണ് ഇഷ്ടം കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് എങ്ങനെയുള്ള ആളായിരിക്കണം? അപ്പം മെയിനായിട്ട് ഒരു സമയത്തൊക്കെ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല മസിലുള്ള ആളെ ആയിരിക്കണം ഇഷ്ടം എന്നൊക്കെ, നല്ല ഹൈറ്റ് ഉള്ള. എന്താണ് അങ്ങനത്തെ ഒരു ഇഷ്ടം എന്താണ് പാർട്ട്ണർ ആവാൻ? മസില് വേണ്ട, ഹൈറ്റ് അങ്ങനെ ഒന്നും വേണ്ട, കൊറേ പൈസയും വേണ്ട, പിന്നെ അതിന് ആഡംബര ജീവിതം ഒന്നും വേണ്ട. എന്നെ നോക്കുന്ന, എന്റെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, എന്റെ ഫാമിലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളായിരുന്നു. എന്റെ കാര്യങ്ങൾക്ക് ഓക്കെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. ഇത്രേ എനിക്കുള്ളൂ, ഇനി വേറെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഇനിയിപ്പോ മസിലും പൈസ കൂടി ഉണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യം കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, അതൊരു നെഗറ്റീവ് ആവില്ലല്ലോ അല്ലേ? അങ്ങനെ ഒന്നും ഇല്ല. ഇല്ല. അപ്പൊ ഈ ഞാൻ ചോദിക്കുന്ന സാധാരണ ഈ ആൺകുട്ടികൾ നേരത്തെ പറഞ്ഞല്ലോ പെൺകുട്ടികൾക്ക് എപ്പോഴും ഈ മസ്കുലാർ ബോഡി ഉള്ളവരെ, മസിലുള്ള പെൺകുട്ടികളെ അത്ര ഇഷ്ടം ഉണ്ടാവില്ല എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. കുറെ പേരോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുമല്ലോ, ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ ഒരു 10 പേരെടുത്താൽ 8 പേരും പറയുന്നത് എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടികളുടെ അടുത്ത് താല്പര്യമില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ആരും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കോമ്പറ്റീഷൻ നിർത്താൻ പോവാണ്, നിങ്ങൾ അഭിപ്രായം പറയുന്നു പറഞ്ഞിട്ട്. അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് എന്റെ ലൈവില് കുറെ ആൾക്കാർ കയറി വന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചു, അശോ നീ ലൈവ് ഇങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ഒന്നും പറയില്ലേ, നിന്റെ ബോഡി ഒന്നും ബോറൊന്നും ഇല്ല, ഇത്ര ബോഡി തന്നെ മതി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനപ്പോ ആ മടിന്റെ ബേസിൽ ലൈവ് ഇട്ടതാണ്. പക്ഷെ ഇവരെല്ലാരും ഇങ്ങനെ പറഞ്ഞു, എന്റെ അടുത്ത് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പിള്ളേരൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ലൈവിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? എനിക്ക് എന്നെ എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയാനുള്ള ഒരു ഇതാണോ ആയിരുന്നോ? അല്ല ഞാൻ ഇത്രേ വിചാരിച്ചിട്ടുള്ളൂ, അങ്ങനെ ഞാൻ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്റെ മൈൻഡിൽ ഇത്രയില്ല, എല്ലാരും പറയും ആ നിർത്തിക്കോ അതായിരിക്കും നിനക്ക് നല്ലത് എന്നാ ഞാൻ ലൈവ് ഇടുന്ന അങ്ങനെയാ മുന്നേ വിചാരിച്ചു. പ്രതീക്ഷിച്ചതല്ലേ? പക്ഷെ ഒരൊറ്റ ആൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ആ നിർത്തിക്കോ അതാ എനിക്ക് നല്ലത്, ഒരൊറ്റ ചെറുക്കനെ പറഞ്ഞിട്ട്, പേരൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാ മെസ്സേജ് വന്നേ, സാധാരണ വേറെ അങ്ങനെ ആരും ഇല്ല, ആയിരിക്കുമല്ലോ. ഈ വേറെ ആരും എന്റെ അടുത്ത് പറഞ്ഞു. ആണ് സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെയാ? ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി സജീവമാണോ? ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫുൾ ടൈം ആക്റ്റീവാ, റീൽസിൽ മാത്രം, മെസ്സേജ് ഒന്നും നോക്കാറില്ല, ഫുൾ ടൈം റീൽസ് കാണാനായിരുന്നു. ചെയ്യാറുണ്ടോ എന്തെങ്കിലുമൊക്കെ? റീൽസ് ചെയ്യാറുണ്ടോ? ചെയ്തിട്ട് ഞാൻ തന്നെ കാണും. പുറത്ത് വിടില്ല, സ്വന്തമായിട്ട് കാണും. ഇഷ്ടമാണോ അഭിനയിക്കാൻ? ഇഷ്ടമാണോ? ആ എനിക്കിഷ്ടാ, ഇഷ്ടമാ. അപ്പൊ ഫിലിമിലേക്കൊക്കെ ഒന്ന് നോക്കിക്കൂടായിരുന്നോ? എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതെങ്ങനെ എന്ത് ചെയ്യണം ആരായിട്ട് കോണ്ടാക്ട് ചെയ്യണം എനിക്കറിയാം. അറിയത്തില്ല. അപ്പം ഈ ഐഷാ നിതയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് കേട്ടോ. ഇത് കണ്ടോണ്ടിരിക്കുന്ന പോലെ ഡയറക്ടേഴ്സും നായികമാരെയൊക്കെ തേടുന്നുണ്ടെങ്കിൽ ഐഷയ്ക്ക് അഭിനയിക്കാൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ കിട്ടിയാൽ നല്ലതായിരിക്കില്ല ഐഷ? ഒരു ബോഡി ബിൽഡറുടെ കഥ പറയുന്ന അല്ലേ, എങ്ങനത്തെ റോളൊക്കെ ആയിരിക്കും ഇഷ്ടം ചെയ്യാൻ? എനിക്കെങ്ങനെ റോൾ ആരാണ് മീൻസ് ഇഷ്ടമുള്ള നായിക? മലയാളത്തില് ഹിന്ദിയാണോ എന്താ കാണുന്നത്? ഏറ്റവും ഇഷ്ടമുള്ള സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്നത്? ഞാൻ സിനിമ കാണും, ഞാൻ കൂടുതൽ ഹിന്ദി മലയാളം തമിഴെല്ലാം കാണും. എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ ദീപിക പദുക്കോൺ, ആ ഹിന്ദി ലുക്കിൽ അത് നമ്മളൊരെണ്ണം കണ്ടിരുന്നല്ലോ, ഒരു വീഡിയോ നമ്മളിപ്പോൾ കാണിക്കാം. ഹിന്ദി ലുക്കിൽ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു, അതിലും ഇങ്ങനെ നല്ല മസിലൊക്കെ ആയിട്ടാണെങ്കിലും നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ, അതെന്തായിരുന്നു ആ സംഭവം? ഏത് വീഡിയോ മറ്റേ മേക്ക് ഓവറിലെ, ആ അതന്നെ മേക്ക് ഓവർ. അതെന്റെ ക്ലാസ്സിലെ ഒരു കൊച്ചുണ്ട്, അവളുടെ ഇത്താത്താക്ക് എന്നെ മേക്കപ്പ് ഇടണം ഭയങ്കര ആഗ്രഹം, അപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കല്ലേ ഇരുന്ന് കൊടുത്ത്. ആ അങ്ങനെ ചെയ്തതാ അല്ലേ, എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും, നമ്മുടെ സമയം അവസാനിക്കുകയാണ്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, സിനിമ ചെയ്യാൻ പറ്റട്ടെ. അതാണ് ഇപ്പം നമുക്ക് ഏറ്റവും അവസാനം മനസ്സിലായത്, ഇത്രയും ഇഷ്ടമുള്ളൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള പുതിയൊരു അറിവ് അതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.